അപ്പൊ നല്ലതിലേക്ക് നോക്കിയാലോ നല്ല പ്രതിഫലം കിട്ടുകയാണ്. ആലിമീങ്ങളിലേക്ക് നോക്കിയാല് ഇബാദത്താണ്, മുത്തഅല്ലിമീങ്ങളിലേക്ക് നോക്കിയാൽ ഇബാദത്താണ്. പോരാ ആലിമീങ്ങളാകണമെന്നില്ല, മുത്തഅല്ലിമീങ്ങളാകണമെന്നില്ല. ഒരു മൊഴിമിനായ മനുഷ്യനാണോ ആ മൊഴിമിനായ മനുഷ്യനിലേക്ക് നോക്കുന്നത് പോലും ഇബാദത്താണ്. കിട്ടൂ, പണ്ഡിതന്മാരത് പഠിപ്പിച്ചിട്ടുണ്ട്. അതേ സമയത്ത് തെറ്റിലേക്ക് നോക്കിയാലോ അത് തെറ്റാണ്, കുറ്റകരമാണ്. ആ രൂപത്തിൽ എത്രയോ നല്ലവരെ ചരിത്രത്തിൽ കാണാം, അവരൊരു തെറ്റായ ഒന്നിലേക്ക് നോക്കിയപ്പോഴേക്ക് പടച്ചറബ് സുബ്ഹാനഹു വ തആല അവരുടെ ഈമാനിനെ തന്നെ ഊറിയെടുത്തല്ലോ. പറയാനെമ്പാടുമുണ്ട്, സമയം വൈകുന്നുണ്ട്. ഞാൻ ഒരൊറ്റ ചരിത്രം പറക്കത്തിന് വേണ്ടി പറഞ്ഞ് ഇന്നത്തെ സംസാരം നിർത്തുകയാ. എന്തിനാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്? പടച്ചറബ് പൊരുത്തപ്പെടാത്ത ഒരു നോട്ടമാണോ? ആ നോട്ടം കാരണമായി ഈമാന് തന്നെ അന്ന് ഊരിക്കളിയും കിട്ടൂ. സിനിമ കാണുന്ന ഉമ്മമാരില്ലയോ? മണിക്കൂറുകളോളം സീരിയലുകൾക്ക് മുന്നിൽ തപസ്സരിക്കുന്ന ഉമ്മമാരില്ലയോ? ആ ഉമ്മമാരോട് പറയട്ടെ, ചിലപ്പോൾ നിങ്ങളുടെ സിനിമയിലേക്കുള്ള നോട്ടോ സീരിയലുകൾ കാണുക എന്നത് മരിക്കുന്ന സമയത്ത് ഈമാൻ തന്നെ ഊരിക്കളയാ കാരണമായേക്കും. കേട്ടോ, ഞാൻ ഒരൊറ്റ ചരിത്രം പറഞ്ഞു നിർത്തട്ടെ. ബഹുമാനപ്പെട്ട അബദത്ത് ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, നമ്മളതാ ഒരു യുദ്ധ സംഘത്തിൽ യാത്ര പോവുകയാണ്, പോകുന്നത് റോമിലേക്ക. അങ്ങനെ പോകുന്ന സമയത്ത് നമ്മുടെ ആ യാത്ര സംഘത്തിൽ ഒരു ചെറുപ്പക്കാരൻ ഉണ്ടായിരുന്നു. സർവ ചെറുപ്പക്കാരും സർവ യുവതികളും ഈ ചരിത്രം കേൾക്കണം, ശ്രവിക്കണോ, മനസ്സിലെങ്ങ് കുത്തിവെക്കണോ. എന്നിട്ട് ബഹുമാനപ്പെട്ട അബ്ദുത്ത് ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു അവനെ പറയുകയാണ്, ലം യകുൻ ഫീനാ അഖ്റഅ ലിൽ ഖുർആനി മിൻഹു, ലം യകുൻ ഫീനാ അഖ്റഅ ലിൽ ഖുർആനി മിൻഹു. ആ ചെറുപ്പക്കാരനെക്കാളും ഖുർആൻ ഏറ്റവും കൂടുതൽ ഓതുന്ന ഒരാള് നമ്മുടെ കൂട്ടത്തിൽ വേറെ ഇല്ല. വലാ അഫ്ഖഹു മിൻഹു, ആ ചെറുപ്പക്കാരനെക്കാളും നല്ല വിവരമുള്ള ഒരാള് വേറെ ഇല്ല. അത്രയും നല്ല വിവരമുള്ള ചെറുപ്പക്കാരനാണ്, ഖുർആൻ അറിയുന്ന ചെറുപ്പക്കാരനാണ്. മാത്രമല്ല, ആ ചെറുപ്പക്കാരന്റെ പ്രത്യേകത എന്താണെന്നറിയാമോ? പകൽ സമയം മുഴുവനും നോമ്പാ, രാത്രി സമയം മുഴുവനും നിസ്കാരമാണ്. ആ ചെറുപ്പക്കാരൻ നമ്മുടെ യാത്രയിലുണ്ട്. എന്നിട്ട് അബദത്ത് ബിനു അബ്ദുറഹീം റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഫമറർനാ ബിഹിസ്നിൻ ലം നുഅമർ അൻ നഖിഫ അലാ ദാലിക്കൽ ഇസ്നി. അതാ നമ്മൾ ഇങ്ങനെ യാത്ര പോകുമ്പോ ഒരു കോട്ടയുടെ അടുത്ത് വന്നു. ആ കോട്ടയുടെ അടുത്ത് വന്നപ്പോൾ ഒരു സ്ഥലത്ത് എത്തി. ആ സ്ഥലമാണെങ്കിലും കൂടുതൽ നിൽക്കേണ്ട സ്ഥലമല്ല, കാരണം ആ സ്ഥലത്ത് ഒരു വീടുണ്ട്. ആ വീട്ടിൽ നല്ല സുന്ദരിയായ ഒരു പെണ്ണുണ്ട്. അതുകൊണ്ട് നല്ലവരാരും അവിടെ എത്തിയാൽ അവിടെ കൂടുതൽ സമയം ആരും നിൽക്കാറില്ല. എന്തേ കാരണം? ചിലപ്പോൾ അവിടെ കൂടുതൽ നേരം നിന്നാൽ ആ വീട്ടിലുള്ള പെണ്ണിലേക്കങ്ങ് നോക്കിയിട്ട് അവളിലേക്കങ്ങ് ചാഞ്ഞാലോ, അവളിലേക്ക് ആകർഷിതരായാലോ തെറ്റുകളിൽ അകപ്പെട്ടു പോകുമെന്ന് പേടിച്ച് അവിടെ കൂടുതൽ ആരും സമയം ചെലവഴിക്കാറില്ല. പക്ഷേ നമ്മളവിടെ എത്തിയപ്പോൾ നമ്മുടെ കൂട്ടത്തിലുള്ള ഈ ചെറുപ്പക്കാരനുണ്ടല്ലോ, ഖുർആനോത്തിനൊരു കുറവില്ല, ഇൽമിനൊരു കുറവില്ല, പകൽ നോമ്പാ രാത്രി നിസ്കാരമാ.
ചെറുപ്പക്കാരൻ ആ സ്ഥലത്ത് ഇറങ്ങുകയാണ്. ബഹുമാനപ്പെട്ട അബദത്തുബിനെ അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, അപ്പൊ നമ്മൾ കരുതിയത് ആ ചെറുപ്പക്കാരൻ എവിടെ മൂത്രിക്കാൻ ഇറങ്ങിയതാണ്. ആ ചെറുപ്പക്കാരൻ മൂത്രിക്കാൻ ഇറങ്ങിയതെങ്കിലും മൂത്രിച്ച് മടങ്ങി വരുമ്പോ ആ വീട്ടിലുള്ള പെണ്ണിലേക്ക് നോക്കുകയാണ്. ആ പെണ്ണാണെങ്കിലോ ഇമ്രഅത്തുമിനൻ നസാറ, മുസ്ലിമീങ്ങളിൽ പെട്ടവളല്ല, നസാറാക്കളിൽ പെട്ടവളാണ്. ആ പെണ്ണിലേക്ക് ഈ നല്ല ചെറുപ്പക്കാരൻ അങ്ങ് നോക്കിയപ്പോ സുബ്ഹാനല്ലാഹ്, ഫമാ തന്ദുറു മിൻ വറാഇൽ ഹിസ്നി ഫഅശിഖാ, ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെൺകുട്ടിയെ ഇഷ്ടപ്പെട്ടു പോയി. ഫഖാല ലഹാ ബിറൂമിയ, പെണ്ണിനോട് റോമൻ ഭാഷയിൽ ഈ ചെറുപ്പക്കാരൻ ചോദിക്കുകയാണ്, കൈഫ സബീലു ഇലൈക, നിന്നെ കിട്ടാൻ എന്താണ് വഴി? സർവ ചെറുപ്പക്കാരും മനസ്സിലാക്കണോ, തെറ്റ് ചെയ്യാനുള്ള സാഹചര്യം അടച്ചു കളയ അടക്കാനാ ഞാൻ പറയുന്നത്. സുബ്ഹാനല്ലാഹ്, രാത്രി സമയത്ത് അതാ സ്വകാര്യ മുറിയിൽ കിടന്നുറങ്ങുമ്പോ കൈവെള്ളയിലെ മൊബൈൽ ഫോണിലൂടെ ഇന്ന് എത്ര വേണമെങ്കിലും ഇന്റർനെറ്റിന്റെ ഓഫറുകൾ ല്ലോ, ആ ഓഫറുകൾ അങ്ങ് തുറന്നിട്ട് ഒരുപാട് നേരം കിടന്നുറങ്ങുന്ന സമയത്ത് അശ്ലീല ദൃശ്യങ്ങൾ കാണാറില്ലയോ? ചിലപ്പോൾ ആ ഒരൊറ്റ നോട്ടം മതി ചെറുപ്പക്കാരാ മരിക്കുന്ന സമയത്ത് നമ്മുടെ ഈമാൻ അല്ലാഹു തആല ഊരിക്കളയാൻ എന്നതിന് ഉപോൽബലകമായിട്ടാണ് ഞാൻ ഈ ചരിത്രം കൊണ്ടുവരുന്നത്. ഈ ചെറുപ്പക്കാരൻ ആ സുന്ദരിയായ പെണ്ണിനോട് ചോദിക്കുകയാണ്, കൈഫ സബീലുയിലേക്ക്, നിന്നെ കിട്ടാൻ എന്താണ് മാർഗം? കാലത്ത് ആ പെണ്ണ് പറഞ്ഞു, അതേ അതേ എന്നെ കിട്ടാനുള്ള വഴി എന്താണ്? ഹീന തതനസ്വറു, നീ ക്രിസ്ത്യാനിയായാൽ എന്നെ കിട്ടും, ഞാനൊരു ക്രിസ്ത്യാനിയാണ്, നീ മുസ്ലിമാണ്, അതുകൊണ്ട് കിട്ടൂല്ല. നീ എങ്കിലും ഒരു നസറാനിയായാലോ, നസാറാക്കളിൽ പെട്ടവരായാലോ എന്നെ കിട്ടുമല്ലാതെ കിട്ടൂല. വനഫ്തഹുലകുൽ ബാബ, അങ്ങനെ നീ ആ മതം പുൽകിയാൽ നിനക്ക് വേണ്ടി നമ്മൾ വാതിന് തുറന്നു തരും. വാനലക്ക, ഞാൻ നിനക്കുള്ളവളാകൂ. സുബ്ഹാനല്ലാഹ്, ബഹുമാനപ്പെട്ട അബദത്തുബിന് അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, ആ പെണ്ണിനെ കിട്ടാനായി ഈ ചെറുപ്പക്കാരൻ ആ പെണ്ണ് പറഞ്ഞതങ്ങ് ചെയ്തു. നസറാനിയായി, എന്നിട്ട് ആ പെണ്ണിന്റെ വീട്ടിലങ്ങി ചെറുപ്പക്കാരൻ കയറിപ്പോയി. പിന്നീട് നമ്മൾ ആ ചെറുപ്പക്കാരനെ കണ്ടില്ല. അബദത്തുബിന് അബ്ദുറഹീം തങ്ങൾ പറയുകയാണ്, കുറെ കാലം കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും ആ സ്ഥലത്തിനിങ്ങനെ യാത്ര ചെയ്യുമ്പോ അവിടെ നമുക്ക് ഓർമ്മ വന്നു, പണ്ടത്തെ നമ്മുടെ ഒരു സുഹൃത്തുണ്ടല്ലോ ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണാമെന്നായി. ആ ചെറുപ്പക്കാരനെ ഒന്ന് കാണണമെന്നായപ്പോ നമ്മൾ അവിടെ പോയി നോക്കുമ്പോ അവിടെ ആ ചെറുപ്പക്കാരനെ കണ്ടു. ആ ചെറുപ്പക്കാരൻ ഇപ്പൊ നസറാനിയ. ആ ചെറുപ്പക്കാരനോട് നമ്മൾ ചോദിച്ചു, യാ ഫുലാൻ, അല്ല മനുഷ്യ, ധാരാളം ഖുർആൻ അറിയുന്നവനായിരുന്നല്ലോ, ധാരാളം ഇൽമുള്ളവരായിരുന്നല്ലോ, മാ ഫഅല ഖുർആനക, നിന്റെ ഖുർആൻ എവിടെ പോയി? മാ ഫഅല ഇൽമുക, നിന്റെ ഇൽമുകളൊക്കെ എവിടെ പോയി? മാ ഫഅല സ്വലാത്തുക വസിയാമുക, പകൽ സമയം മുഴുവനും നോമ്പ് നോക്കിയവനാണല്ലോ, നിന്റെ നോമ്പ് എവിടെ പോയി? രാത്രി സമയം മുഴുവനും കിടന്നുറങ്ങാതെ നിസ്കരിച്ചവനാണല്ലോ, നിന്റെ നിസ്കാരം എവിടെ പോയി? സർവ ചെറുപ്പക്കാരും ഉൾക്കൊള്ളണം. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, എലമോ, എന്റെ ഖുർആനിന്റെ കാര്യമാണോ നിങ്ങൾ ചോദിക്കുന്നത്? ഓ കൂട്ടുകാരെ, അന്നീ നസീതുൽ ഖുർആനകുല്ലാ, ഞാൻ കാണാതെ പഠിച്ച ഖുർആനുണ്ടല്ലോ, ആ ഖുർആൻ മുഴുവനും ഞാനതാ മറന്നു കളഞ്ഞു.
അത് കുറുമിനുഹു ഇല്ലാ ഹാദിയിൽ ആയ ഒരൊറ്റ ആയത്ത് മാത്രമേ ഖുർആനിൽ എനിക്ക് ഓർമ്മയുള്ളൂ. ബാക്കിയുള്ള എല്ലാ ആയത്തുകളും ഞാൻ മറന്നിരിക്കുകയാ. ഏതാണ് എനിക്ക് ഓർമ്മയുള്ള ആയത്തെന്നറിയാമോ? റുബമായവദുല്ലദീന കഫറു ലൗകാനോ മുസ്ലിമീൻ ദർഹും യകുലു വയതമത്തഉ വയുൽഹിഹിമുൽ അമലു ഫസൗഫ യഅലമൂൻ. സൂറത്തുൽ ഹിജ്റിലെ മൂന്നാമത്തെ ആയത്താണ്. ആ ഒരൊറ്റ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, ബാക്കിയുള്ള എല്ലാ ആയത്തുകളും ഞാൻ മറന്നു കളഞ്ഞിരിക്കുകയാണ്. ആ ആയത്തിൽ പറയുന്ന വിഷയം എന്താണ്? പടച്ചറപ്പ് പറയുന്ന കാര്യമാണത്. അതേ അല്ലാഹുവിനെ ധിക്കരിച്ച് നടക്കുന്ന മനുഷ്യർ, അവിശ്വാസികളായ ജനങ്ങൾ, അവർ ഖിയാമത്ത് നാളിൽ വരുമ്പോ അവരതാ ചിന്തിച്ചു പോവുകയാണ്, നമ്മളെ സത്യവിശ്വാസം വാസികളായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു, മുസ്ലിമീങ്ങളായിരുന്നെങ്കിൽ എത്ര നന്നാടിരുന്നു. ദർഹും യക്കുലു അവരെ അങ്ങ് വിട്ടേക്കൂ, അവര് തിന്ന് നടന്നോട്ടെ കുടിച്ച് നടന്നോട്ടെ വയത്തമത്തഴു ദുനിയാവിൽ സുഖിച്ച് നടന്നോട്ടെ വയുൽഹിഹിമുല്ലമലു ദുനിയാവിലെ ആഗ്രഹങ്ങൾ എന്തൊക്കെയാണോ അതൊക്കെ അവരങ്ങ് നേടിയെടുത്തോട്ടെ. പക്ഷേ ഈമാനില്ലയോ, ഈമാനിന്റെ വെളിച്ചമില്ലയോ, ഈമാനിന്റെ പ്രഭയില്ലയോ, വിശ്വാസത്തിന്റെ തെളിച്ചമില്ലയോ, ഫസൗഫ യഅലമൂൻ അതിന്റെ ഗൗരവം അവര് പിന്നീട് അറിയാൻ പോകുന്നുണ്ട് കേട്ടോ. സുഹൃത്തുക്കളെ, ഈ ചെറുപ്പക്കാർ കൂട്ടുകാരോട് പറയുകയാണ്, ഈ ഖുർആനിലെ ഈ ആയത്ത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ, മറ്റൊരറ്റ ആയത്ത് പോലും എനിക്ക് ഓർമ്മയില്ല. ഖുർആനങ്ങ് മറന്നുകളുന്നു, പഠിച്ച ഇൽമുകൾ മുഴുവനും മറന്നുകളുന്നു, നിസ്കാരം ഫലപ്രദമായില്ല, നോമ്പുകൾ ഫലപ്രദമായില്ല, ഈമാനും കിട്ടിയില്ല, ഇസ്ലാമിൽ നിന്ന് തെറിച്ചുപോയി. കാരണം എന്താണെന്നറിയോ? ഒരൊറ്റ നോട്ടമാണ് അല്ലാഹ് നിഷിദ്ധമാക്കിയ അന്യ പെണ്ണിലേക്കുള്ള ഒരൊറ്റ നോട്ടമാണ് ഖുർആൻ മുഴുവനും മറക്കാൻ കാരണം, പഠിച്ച ഇൽമുകൾ മുഴുവനും മറക്കാൻ കാരണം. പോരാ, പകലെന്ന വ്യത്യാസമില്ലാതെ എടുത്ത ഇബാദത്തുകൾ മുഴുവനും നിഷ്ഫലമായി പോകാനുള്ള കാരണോ? അതുകൊണ്ട് സർവ അമലുകള് പൊളിച്ചു കളയുന്ന തെറ്റിലേക്കുള്ള നോട്ടം, ആ നോട്ടത്തിൽ നിന്ന് മാറി നിന്ന് നല്ലവരായി ജീവിച്ച് നല്ലവരായി മരിക്കാൻ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തും.